കേരളത്തിനെ ആകെ പിടിച്ചു കുലുക്കിയ മുണ്ടക്കൈ ദുരന്തം നടന്ന് മൂന്നാം ദിവസവും ദുരിതമൊഴിയാതെ നാട് പൊട്ടിയൊലിച്ചു വന്ന പ്രകൃതി അവിടുത്തെ മനുഷ്യരുടെ ജീവനും ജീവിതവും കവർന്നപ്പോൾ നിസ്സഹായരായത് ആ നാട് മുഴുവനാണ്. കേരളം ഇന്നേവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തമായിരുന്നു മുണ്ടക്കൈയിലേത്. മൃതദേഹങ്ങൾ ചാലിയാർ പുഴയിലൂടെ ഒഴുകി നീങ്ങിയ കാഴ്ച കേരളത്തെ മുഴുവൻ കണ്ണീരണിയിച്ചു. ചൂരൽമലയിലെ ചെറു ടൗണും പാലവും അടക്കം എല്ലാം മലവെള്ളം തുടച്ചെടുത്തു. ദുരന്തഭൂമിയിൽ വളർത്തുമൃഗങ്ങൾ മാത്രം ബാക്കിയായ കണ്ണീർ കാഴ്ച. ദുരന്തം നടന്ന മൂന്നാം ദിനവും ബാക്കി വന്ന ജീവനുകളെ തിരിച്ചുപിടിക്കാൻ സൈന്യം ദുരന്തഭൂമിയിൽ നിറയുമ്പോൾ ആശങ്കയായി മരണസംഖ്യ ഉയരുന്നു. 270 പേർ മരണപ്പെട്ടു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. 240 പേരെ കുറിച്ച് ഇപ്പോഴും യാതൊരു വിവരവുമില്ല. പാറക്കല്ലുകളും ചെളിയും നിറഞ്ഞ വീടുകളിൽ ഇനിയും നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നതായാണ് സംശയം. നിരവധി ആളുകൾ ആശുപത്രിയിൽ ജീവനായി മല്ലിടുന്നു. പകുതി ആളുകൾക്കും തങ്ങളുടെ ഉറ്റവരെ കണ്ടെത്താൻ കഴിയുന്നില്ല. കനത്ത മഴയിൽ മുറിഞ്ഞുപോയ വാർത്താവിനിമയ സംവിധാനവും തകർന്ന യാത്രാമാർഗവും ദുരന്തത്തിന് ആക്കം കൂട്ടി. മുണ്ടക്കൈ ഭാഗത്തേക്കാണ് സൈന്യം രക്ഷാപ്രവർത്തനത്തിന് നിലവിൽ എത്തിയിരിക്കുന്നത്. രക്ഷാപ്രവർത്തനത്തിന് 1167 പേരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. മൃതദേഹങ്ങൾ കണ്ടെത്താൻ K9 ടീമിനെയും നിയോഗിച്ചിട്ടുണ്ട്. കരസേനയുടെ കോഴിക്കോടും കണ്ണൂരും നിന്നുള്ള സൈനികരാണ് വയനാട്ടിലേക്ക് എത്തിയത്. കോഴിക്കോട് ടെറിട്ടോറിയൽ ആർമി 122 ബറ്റാലിയനിൽ നിന്നും കണ്ണൂരിലെ ഡിഫൻസ് സെക്യൂരിറ്റി കോറിൽ നിന്നുമുള്ള 200 സൈനികരാണ് രക്ഷാപ്രവർത്തനത്തിലുള്ളത്. നാവികസേനയുടെ ഏഴിമല അക്കാദമിയിൽ നിന്നുള്ള 50 സൈനികരും രക്ഷാദൌത്യത്തിന് എത്തിയിട്ടുണ്ട്. ഇതിൽ 30 പേർ പ്രത്യേക പരിശീലനം ലഭിച്ച നീന്തൽ വിദഗ്ധരാണ്. മണ്ണിനടിയിൽ കിടക്കുന്ന മനുഷ്യരെ കണ്ടെത്താൻ പ്രത്യേകം പരിശീലനം ലഭിച്ച നായകളും ദൗത്യത്തിലുണ്ട്. സൈന്യത്തിന് പിന്തുണ നൽകി സന്നദ്ധ പ്രവർത്തകരും കൂടെയുണ്ട്. 15 മണ്ണുമാന്തി യന്ത്രങ്ങൾ ഇന്നലെ രാത്രി മുണ്ടക്കൈയിലെത്തിച്ചു. കൂടുതൽ കട്ടിംഗ് മെഷീനുകളും ആംബുലൻസുകളും എത്തിച്ചാണ് തിരച്ചിൽ നടത്തുന്നത്. മണ്ണിനടിയിലുള്ളവരെ കണ്ടെത്താൻ ഐബോട്ട് സംവിധാനമാണ് ഉപയോഗിക്കുന്നത്. രക്ഷാപ്രവർത്തനത്തിന് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലന്റെ സംഘത്തിന്റെ സഹായം കേരളം തേടിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തകർക്ക് ഭക്ഷണവും കുടിവെള്ളവും എത്തിക്കാൻ നാവികസേനയും രംഗത്തുണ്ട്. രക്ഷാപ്രവർത്തനത്തിന് നിർണായകമായ വേലിപാലം കരസേനയുടെ അംഗങ്ങൾ ചേർന്ന് നിർമ്മിച്ചു. ഇതോടെ JCB വരെയുള്ള വാഹനങ്ങൾ വേലിപാലത്തിലൂടെ കടന്നു പോകാനാവും. രക്ഷാപ്രവർത്തനം നടക്കുന്ന സാഹചര്യത്തിൽ വയനാട്ടിലേക്ക് അത്യാവശ്യമല്ലാത്ത ഒരു വാഹനവും കടത്തിവിടില്ല. ദുരന്ത നിവാരണ പ്രവർത്തനം തടസ്സമില്ലാതെ നടത്തുന്നതിനും സൈന്യത്തിന്റെയും രക്ഷാപ്രവർത്തകരുടെയും വാഹനങ്ങൾ സുഗമമായി സഞ്ചരിക്കുന്നതിനും വേണ്ടിയാണ് നടപടി. ഇങ്ങാപ്പുഴയിൽ വാഹന പരിശോധന നടത്താൻ പോലീസ് നിലയുറപ്പിച്ചിട്ടുണ്ട്. വലിയ ചരക്കു വാഹനങ്ങൾ ചുരം വഴി താൽക്കാലിക നിരോധനം നിലനിൽക്കുന്നുണ്ട്. വയനാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കൂടുതൽ പേരെ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. മഴവെള്ളം കയറി ഒറ്റപ്പെടുന്നതിനു പുറമെ ഉരുൾപൊട്ടൽ ഭീഷണി കൂടി കണക്കിലെടുത്താണ് ക്യാമ്പുകൾ തുടങ്ങിയത്. 8000 പേർ വിവിധ ക്യാമ്പുകളിൽ ഇപ്പോൾ കഴിയുന്നുണ്ട്. ചെളി നിറഞ്ഞ മണ്ണ് രക്ഷാപ്രവർത്തനത്തെ ദുഷ്കരമാക്കുന്നു. 540 ഉണ്ടായിരുന്ന വീടുകൾ ഇപ്പോൾ അവശേഷിക്കുന്നത് 25 വീടുകൾ മാത്രമാണ്. 6 ലയങ്ങൾ പൂർണ്ണമായും ഇല്ലാതായി. അത്രത്തോളം തന്നെ തകർന്നു കിടക്കുന്നുമുണ്ട്. കേരളം ഒട്ടാകെ ദുരിതബാധിതർക്ക് വേണ്ടി പല വിധത്തിൽ സഹായങ്ങൾ എത്തിക്കുകയും ജനങ്ങൾ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളാവുകയും ചെയ്യുന്നു. കൈമേ മറന്ന് സഹായങ്ങൾ തന്നെയാണ് ദുരിതമേഖല സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പെട്ടിമുടിയും കവളപ്പാറയും പുത്തുമലയും അതിജീവിച്ചതുപോലെ ഈ പ്രതിസന്ധിയും മലയാളികൾ അതിജീവിക്കുമെന്ന സന്ദേശമാണ് രക്ഷാപ്രവർത്തനത്തിന് ഊർജം നൽകുന്നത്.